മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായിക നടിയായി തിളങ്ങി നിൽക്കവെയാണ് നവ്യ വിവാഹം കഴിക്കുന്നതും അഭിനയരംഗം ഉപേക്ഷിക്കുന്നതും. പാണ്ഡിപ്പട, കല്യാണരാമൻ തുടങ്ങി ഇൻഡസ്ട്രി ഹിറ്റുകളിലെ നായികയായി നവ്യയെ കുറെ കാലം മലയാള സിനിമയിൽ കണ്ടില്ല. ഒരുത്തി എന്ന സിനിമയിലൂടെ മികച്ച തിരിച്ചുവരവ് നടത്താൻ നവ്യയ്ക്ക് കഴിഞ്ഞത് വർഷങ്ങൾക്കിപ്പുറമാണ്. ജാനകി ജാനയാണ് നവ്യയുടെ പുതിയ സിനിമ. ഒരഭിമുഖത്തിലാണ് വിവാഹശേഷം ആഗ്രഹങ്ങൾ മാറ്റിവെക്കേണ്ടതിനെ കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നവ്യ നായർ. നടീനടന്മാർ ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നവരാണ്. അവർക്കെന്നും സ്ഥാനവും ഉണ്ടാകും. അതെപ്പോഴും സിനിമ ഇൻഡസ്ട്രി തിരിച്ചറിയുന്നില്ലെന്ന് നവ്യ അഭിപ്രായപ്പെട്ടു. ഞാൻ സിനിമയിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല, മതിയായെന്ന് തോന്നിയാണ് നിർത്തിയതെന്നും എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. ആ സമയത്ത് ഹാപ്പിയായി. കല്യാണം കഴിച്ചാൽ പിന്നെ അഭിനയിക്കില്ലെന്ന് നാട്ടുനടപ്പായിരുന്നു. അത് തന്നെയായിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കുടുംബമാവുക എന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കല്യാണം കഴിച്ച് കുടുംബമാവുന്നതാണ് സക്സസ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുപോകുന്ന കാര്യങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ മോൻ ഒരിക്കൽ ഇത് കേൾക്കുന്നുണ്ടാവില്ല, പക്ഷേ ചെറുപ്പത്തിൽ വേറൊരു വീട്ടിലേക്ക് പോവേണ്ടതാണെന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, എൻ്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എൻ്റെ വിചാരം പുള്ളിക്ക് എന്തും പറയാമെന്നാണ്. അത് ചേട്ടൻ്റെ അവകാശമാണെന്നും ഞാൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. 24 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും പക്വതയുള്ള പ്രായമാണ്. എനിക്ക് പോലും തോന്നിയിരുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്നാണ്. വിവാഹശേഷം തനിക്ക് UPSC എക്സാം എഴുതാൻ പറ്റാത്തത് ഇപ്പോഴും ഒരു വിഷമമാണെന്ന് നവ്യ വ്യക്തമാക്കി. കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് ഗർഭിണിയായി. നമുക്കതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. കുഞ്ഞായപ്പോഴേക്കും ഏജ് ലിമിറ്റ് പ്രശ്നമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മോനൊക്കെ ചെറുതായിട്ട് അവന് വാഷ്റൂമിൽ പോകാൻ സ്വന്തമായി അറിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രായപരിധി കഴിഞ്ഞു. അത് വലിയൊരു വിഷമമായിരുന്നു, വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു എന്നും നവ്യ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡാൻസിൽ ഡിഗ്രി എടുത്ത് PhD ചെയ്യാമെന്ന്. അപ്പോഴെനിക്ക് കറസ്പോണ്ടൻ്റായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചു. ഇതെല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത്. 2 തവണ നമ്മൾ അവിടെ പോകണം, 6 ദിവസം അവിടെ നിൽക്കണം. ഇൻ്റർവ്യൂ കോൾ വന്നപ്പോഴേക്കും ചേട്ടൻ പോവണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് എനിക്കെപ്പോഴും അതെന്തിനാണെന്ന് അറിയില്ല. മോൻ ചെറുതാണ്, ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നിസ്സഹായമായി പോകുന്നതെന്നും നവ്യ ചൂണ്ടിക്കാട്ടി. മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവ് ഗംഭീരമാക്കാൻ പറ്റിയ നടി നവ്യ നായരാണ്. മഞ്ജുവാണ് തനിക്ക് തിരിച്ചുവരവിന് പ്രചോദനം നൽകിയെന്ന് നവ്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.